നമ്മുടെ നാട്ടിൽ ഒത്തിരി വിദേശത്തരകത്ത് പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഒത്തിരി വിദേശ രാജ്യത്ത് കരിയർ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ട് അവർക്കെല്ലാവർക്കും എന്തൊക്കെയാണ് ഓപ്ഷൻസ് അതേപോലെ തന്നെ അത് തന്നെയുള്ള ഓപ്ഷൻ ഇവിടെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ജ്യോതിസാറ് നമ്മളോട് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാൻ എൻജോയ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം യങ്സ്റ്റേഴ്സിനൊക്കെ ഒരു കാര്യം വച്ചാൽ ഒന്ന് ഒരു പറ്റം ആളുകൾക്ക് ലാംഗ്വേജ് ഇല്ല എന്നുള്ളൊരു ഒരു ഒരു പേടി പിന്നെ എല്ലാവർക്കും ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കരിയർ തുടങ്ങണം കരിയർ തുടങ്ങാനായിട്ടുള്ള വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സാലറി കിട്ടാനോ ഇതിനോ ആകെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് പോകണം ഇപ്പോൾ കേരളത്തിലത്തെ ഏറ്റവും വലിയ ബിസിനസ് അപ്കമ്മിങ് ബിസിനസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഹോട്ടൽ ബിസിനസ്സിനേക്കാളും കൂടുതൽ വന്നോണ്ടിരിക്കണത് ഒന്നില്ലെങ്കിൽ പുറത്തേക്ക് ആൾക്കാരെ എങ്ങനെ പറഞ്ഞയക്കുക അല്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ആൾക്കാർക്ക് പോകാനായിട്ടുള്ള ഇംഗ്ലീഷോ ജർമ്മനോ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഒരു കാര്യമായിട്ട് ട്രെൻഡ് ഇപ്പോൾ അതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യങ്സ്റ്റേഴ്സിന് ഈ പുറത്ത് പോകണത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇപ്പോൾ ഇപ്പോൾ സാറിൻ്റെയൊക്കെ ഒരു കേസ് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സായിട്ട് സിവിൽ സർവീസിൽ ഇത്രയും ഒരു ഉദാഹരണമായിട്ട് ക്ലിയർ ആയിട്ട് പറയാവുന്ന ഒരാളാണ് ഇവൻ ഇതിനേക്കാൾ ഒരു ഈ പൊസിഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ഒത്തിരി ഡിഫറെൻറ്റ് സോഷ്യൽ സെഗ്മെൻറ്റിലെ ആൾക്കാരായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ വാട്ട് ഈസ് നെക്സ്റ്റ് ഫോർ യങ്സ്റ്റേഴ്സ് ഇയർ എന്താണ് അവർ ഇനി ഇവിടെ കാണേണ്ടത് പുറത്ത് പോകണമെന്ന് എനിക്കൊരു തെറ്റൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളം ഡെവലപ്പ് ആവാനുള്ള മെയിൻ കാര്യം വെച്ചാൽ ആൾക്കാർ മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് പൈസ കൊണ്ടുവന്നിട്ടാണ് ശരിക്കും അന്ന് ചിലപ്പോൾ ചില ആൾക്കാർ വെച്ചിട്ട് അത് തെറ്റാണെന്നുള്ളൂ പക്ഷേ അന്നവർ പോയില്ലായിരുന്നെങ്കിൽ കേരളം ഇത്രയും ഉയരത്തിൽ വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവില്ലായിരിക്കാം അപ്പോൾ ഇതും പുതിയൊരു ട്രെൻഡിലേക്കാണ് പോകാൻ പോകുന്നത് ഇനി കുറേ ആൾക്കാർ പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഒരു സാധ്യത എന്താണ് അല്ലെങ്കിൽ ഇതിലെന്താണ് നമ്മുടെ യങ്സ്റ്റേഴ്സ് മിസ് ചെയ്യാൻ പോകണം എന്നുള്ളതെന്ന് ഒന്ന് സാറിൻ്റെ ഒരു വ്യൂ എന്ന് പറയാമോ ഇപ്പോൾ ഈ ചോദിച്ചത് വളരെ റെലവൻറ് ആയിട്ടുള്ളൊരു ചോദ്യവും എന്നാൽ അതേസമയം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചോദ്യമാണ് പെട്ടെന്ന് രണ്ട് കാര്യം പറയാം എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞ് കേരള എക്കോണമി അല്ലെങ്കിൽ കേരളം ഇങ്ങനെ മാറിയതും ഒക്കെ ഈ പറയുന്ന പ്രവാസികളുടെ സഹായത്തോടു നൂറ് ശതമാനം പക്ഷേ പഴയ പ്രവാസികളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡല്ല ഇപ്പം വരുന്ന യങ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ പ്രവാസിയായിട്ടല്ല പ്രവാസി മലയാളി അല്ലെങ്കിൽ പ്രവാസി ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യക്കാരനാണ് അവിടെ ഉണ്ട് എപ്പോഴും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ കരിയറിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നത് മാത്രമേ ഉള്ളു ഇന്നത്തെ യങ് ജനറേഷൻ പ്രത്യേകിച്ച് മൈഗ്രേറ്റ് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലേക്കല്ല ഗൾഫ് രാജ്യങ്ങളിലേക്കല്ല അവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് മാത്രമല്ല അവർ തിരിച്ചിങ്ങോട്ട് അല്ല ചിന്തിക്കുന്നത് അവർ എന്നേക്കുമായി അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത് അവിടെയാണ് ഒരുപക്ഷെ നമ്മുടെ സൊസൈറ്റിയെ അത് എഫക്റ്റ് ചെയ്യുവോ എന്നുള്ളൊരു കൺസേൺ നമ്മളിലേക്ക് വരുന്നത് പോവേണ്ട എന്നല്ല പുറത്തു പോവുക കരിയർ വൈസ് ആണെങ്കിലും ബിസിനസ് വൈസ് ആണെങ്കിലും അവിടെ എസ്റ്റാബ്ലിഷ് ആയതിന് ശേഷം നമ്മൾ വന്ന ഈ ഒരു സൊസൈറ്റി ഈ റൂട്ട് വിടാതെ അതായത് വേറെ അവിടെ നിലനിർത്തിക്കൊണ്ട് മേളിലേക്ക് എത്ര ശാഖകൾ ഡെവലപ്പ് ചെയ്ത് വളരാം എന്ന് നമ്മൾ ചിന്തിക്കുക തന്നെ വേണം പക്ഷേ റൂട്ട് വിടരുത് എന്ന റിക്വസ്റ്റ് നമുക്കുണ്ട് ഇത് റിക്വസ്റ്റ് ചെയ്യാനല്ലേ പറ്റും കാരണം യങ് ജനറേഷന് ഇപ്പം അങ്ങനെ തിരിച്ച് വ്യത്യാസമൊന്നുമില്ല ഞാനങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കാറുമില്ല ഞാനിപ്പോൾ നമ്മൾ പുതിയൊരു സിനിമ കാണുമ്പോൾ പോലും ഇപ്പോൾ ക്രിഞ്ച് എന്നൊക്കെ പറയുന്ന വാക്ക് ഇപ്പോൾ യങ് ജനറേഷൻ്റെ വാക്കാണത് ഇപ്പം പഴയ കാലത്ത് ഇപ്പം നമ്മുടെയൊക്കെ കാലത്ത് ഉടായിപ്പെന്നൊക്കെ പറഞ്ഞതിനൊക്കെ ഇപ്പോൾ പുതിയ ഭാഷകൾ വന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം യങ് ജനറേഷൻ്റെ ഭാഷയിൽ വ്യത്യാസമുണ്ട് അവരുടെ തോട്ട്സിൽ വ്യത്യാസമുണ്ട് കാരണം അവർ കുറച്ചുകൂടെ ഫ്രീഡം ലവേഴ്സാണ് ഒരുപക്ഷെ ഇവിടെ കേരളത്തിന് അതൊക്കെ കേരളം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സാംസ്കാരികമായി ഇത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഇവിടെ ഏത് സമയത്തും നമ്മളെ ഗുണദോഷിക്കാൻ ശ്രമിക്കുകയോ നമ്മളെക്കുറിച്ച് എന്താണ് അങ്ങനെ എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുന്ന അമ്മാവന്മാരും അമ്മായിമാരും ഒരുപാടുള്ള ഒരു ഒരു സൊസൈറ്റിയാണ് കേരളം ഇതൊന്നും യങ് ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അത്ര ഡൈജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളില്ല കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഫെയിലിയേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ഫെയിലിയറുകൾ അന്ന് അവിടെ അവിടെന്ന് കിടന്നുകൊണ്ട് രക്ഷപ്പെട്ടു നവോദയൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞില്ല അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ അറിഞ്ഞില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഓ നീ തോറ്റല്ലേ അയ്യോ നീ പതിനൊന്നീ തോറ്റല്ലേ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സ് ഡൗൺ ആയിപ്പോവും പക്ഷേ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ അത് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഒന്ന് രണ്ട് സമ്പാദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സന്തോഷ് ജോർജ് ഇങ്ങനെ ഒരു ഇതിൽ പറഞ്ഞത് വളരെ വൈറലായ ഒരു സംഭവമാണ് ഇവിടെ വൈകുന്നേരം വരെ അധ്വാനിച്ചതിന് ശേഷം വൈകുന്നേരം ഒന്ന് ലൈറ്റാവാൻ അപ്പോൾ മാനസികമായിട്ടൊന്ന് ഉല്ലസിക്കാൻ ഇവിടെ എന്ത് ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ യങ് ജനറേഷൻ കുറച്ചുകൂടെ ചിന്തിക്കുന്ന അത്തരം കാര്യങ്ങൾ എന്ന് വെച്ചാൽ മദ്യോ ലഹരി മാത്രമോ നല്ല അതിനർത്ഥം എന്തുവാം അപ്പോൾ നമ്മൾ ഈ ഇരുന്ന് സംസാരിക്കുന്നത് പോലും ഞാൻ ഇന്നിപ്പോൾ ഒരു അവധി ദിവസത്തിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് ഇത് എൻ്റെ ഒരു പാഷനാണ് എൻ്റെ ഒരു ഹോബിയാണ് നിഖിൻ്റെ ഒരു ഹോബിയാണ് അതുകൊണ്ട് നമ്മൾ വന്നിരുന്നു സംസാരിക്കുന്നു വേറൊരാൾക്ക് ചിലപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്ന് ടി വി കാണാനായിരിക്കും ഇഷ്ടം ഒരാൾക്ക് ചിലപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാനായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ എന്തെങ്കിലും കാര്യം ചെയ്യാനായിരിക്കും ചിലർക്ക് വായിക്കാനായിരിക്കും ഇഷ്ടം ഓരോരുത്തരുടെ ഇഷ്ടം അതനുസരിച്ച് അതിനുള്ള ഓപ്ഷൻ കൊടുക്കണം അതൊക്കെ ഇവിടെ കുറച്ചുകൂടെ നമ്മുടെ സമൂഹം കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്താൽ പിന്നെ പുറത്തു പോകുന്നവർ സ്വാഭാവികമായും പോകണം കാരണം വെച്ചാൽ അവിടെ പോയി ലോകത്തിൻ്റെ പല ഭാഗത്ത് ഈ ഗ്ലോബലൈസേഷൻ കൺസെപ്റ്റ് വന്നതിന് ശേഷമല്ലേ നമ്മുടെ ഇവിടെ എന്തേലും ഡെവലപ്പായി നോക്കൂ അതൊക്കെ ഇത് എൻറ്റയർ ക്രെഡിറ്റ് ഗോസ് ടു പ്രവാസീസ് ഇന്ന് നോക്കൂ ഇപ്പോൾ യൂസഫ് അലി ഇവിടെ വന്ന് ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി ലോകത്തിൽ ഉള്ള എല്ലാ സാധനവും പണ്ടൊക്കെ ഗൾഫിൽ പോയി വരുന്നവർ വന്നാലേ നല്ലൊരു പെർഫ്യൂമും നല്ലൊരു ചോക്ലേറ്റും കാണാനുള്ളൂ ഇന്നിപ്പോൾ എവറിത്തിങ് ഈസ് അവൈലബിൾ ഹിയർ അത് നമ്മുടെ ഈ പ്രവാസികൾ കൊണ്ടുവന്നതുകൊണ്ടല്ലേ കുറേ അതുകൊണ്ട് അത് നമ്മളൊരു സൈഡിൽ മനസ്സിലാക്കാതെ പോയിക്കൂടാ ഓൺ ദി അതർ സൈഡ് പക്ഷേ ഇത് കൺസേൺസ് ഉണ്ടാക്കുന്നു ഒന്നാമതെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്ന പേരൻസ് അവിടെ വരുമ്പോഴാണ് ഒരു ചോദ്യം അതിരി പേഴ്സണലാണ് പക്ഷെ ഞാനിത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുക കാരണം എന്താണ് നമ്മളൊരു ഒരു കരിയറ് കൊണ്ടോ ഒരു ലൈഫ് കൊണ്ടോ ഒക്കെ ആഗ്രഹിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു വിവാഹം കഴിച്ച് എനിക്ക് കുട്ടികളുണ്ട് എനിക്ക് അച്ഛനും അമ്മയുണ്ട് എൻ്റെ ക്ലോസായ ഉണ്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഞാൻ വന്ന സൊസൈറ്റി ഉണ്ട് എനിക്ക് അവരോടും കൂടെ ഒരു കമ്മിറ്റ്മെൻ്റ് വേണ്ടേ അല്ലാണ്ട് ഞാൻ എൻ്റെ സ്വാതന്ത്ര്യവും എൻ്റെ സമ്പാദ്യവും എൻ്റെ ഇഷ്ടങ്ങളും ഇത് നടത്താൻ വേണ്ടി മാത്രം പുറത്തു പോവാൻ ഞാൻ ശിഷ്ടകാലം അവിടെ ജീവിക്കുക പൊളിക്കുക മരിക്കുക അങ്ങനെ ജീവിച്ച് അങ്ങ അങ്ങനെയാണ് നമ്മുടെ തോട്ടങ്ങി പിന്നെ നോ അതർ ഓപ്ഷൻ ഓക്കെ ഓക്കെ പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ സമൂഹത്തോടും എൻ്റെ പേരൻസ് അവർ സുഖമായിട്ട് ജീവിക്കണം കാരണം അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ മാറ്റി വെച്ച ആൾക്കാർ ഇപ്പം നമുക്കൊരു സൗഭാഗ്യം ഉണ്ടാകുമ്പം അവർക്കൂടെ എന്നെങ്കിലും ചിന്തിക്കാനുള്ളൊരു കമ്മിറ്റ്മെന്റ് വേണമെന്നുള്ളതാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് ഞാൻ സാറിൻ്റെ തന്നെ ആ ഒരു സ്പീച്ചിൽ ഞാൻ കേട്ടിരുന്നത് സക്സസ് എന്ന് വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പം ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും കാണാൻ പറ്റാത്ത കാര്യം നിങ്ങൾ പോയി അവർക്ക് വേണ്ടി കാണിപ്പിച്ചു കൊടുത്തപ്പോൾ കിട്ടിയൊരു സന്തോഷം ആ ഒരു സൂക്ഷിക്കുന്നതിൻ്റെ പേരിൽ യു ആർ കൺസിഡറിങ് ദാറ്റ് എ സക്സസ് ഫോർ അതുകൊണ്ടാണ് ഇപ്പം എന്നോട് ഇപ്പോൾ ചോദിക്കുകയാണ് എന്താണ് സക്സസ് എന്ന് ചോദിച്ചാൽ എൻ്റെ ആണ് കാരണം വെച്ചാൽ എൻ്റെ എൻ്റെ അച്ഛനും അമ്മ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയത് എന്നോടൊപ്പമാണ് ഞാൻ അവരെ കൊണ്ടുപോയതാണ് കേരളത്തിന് വെളിയിൽ അവരെ പല കാഴ്ചകളും കാണിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ അവർ പോകണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്നും ഇപ്പോഴും പോകണമെന്നാഗ്രഹിക്കുന്നത് മാത്രമല്ല പല ആഗ്രഹങ്ങളും നമുക്ക് അവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയത് നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ എത്തിയതുകൊണ്ടാണ് അതിലൂടെ അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് സക്സസ് ഫീൽ ചെയ്യാം അല്ലാണ്ട് എൻ്റെ സക്സസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ് എൻ്റെ സക്സസ് മറ്റുള്ളവരുടെ സന്തോഷത്തിലൂടെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഞാൻ പലതും സക്സീഡ് ചെയ്യുന്നുണ്ടാവും ഞാൻ നിർത്തുന്നില്ലല്ലോ എൻ്റെ സക്സസ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് എൻ്റെ പേരൻസ് എൻ്റെ അടുത്ത് നിൽക്കുന്നവർ അവരുടെ കണ്ണിലൂടെ മറ്റുള്ളവരെന്നെ പ്രേസ് ചെയ്യുമായിരിക്കും എൻ്റെ പല അത് അവർക്ക് അവരുടേതായ പല ഉദ്ദേശം കാണും പക്ഷേ എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ കണ്ണിലെ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ മുഖേനയാണെങ്കിൽ എൻ്റെ സക്സസ് ആണ് വെരി ഗുഡ് അപ്പം ഞാൻ അങ്ങനെയാണ് സക്സസിനെ കാണുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നമ്മളിവിടെ യങ്സ്റ്റേഴ്സൊക്കെ പുറത്തു പോകും ഇപ്പോൾ ഞാൻ പൊതുവേ പൊതുവെ അടുത്തൊക്കെ ഇരുന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ് ഡിസ്കഷനൊക്കെ നടത്തുന്ന സമയത്ത് ആദ്യം വരുമ്പോൾ ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് എസ്പെഷ്യലി ഓസ്ട്രേലിയക്ക അയർലാൻഡിലേക്കൊക്കെ ഇപ്പോൾ പോയ ആൾക്കാരാണെങ്കിൽ ഇവിടെ കുറച്ച് നേരം നിൽക്കും എനിക്ക് തിരിച്ചു വരണം കാരണം അച്ഛനും അമ്മയൊക്കെ അപ്പളിക്കും വയസ്സാവും ആ ടൈമിൽ ഐ വാണ്ട് ടു ബി വിദ്ദം പക്ഷേ പലപ്പോഴും ഇവർക്കൊരു കുട്ടിയൊക്കെ ഉണ്ടായി അവിടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതിന് ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് കാരണം ഞാനൊരു ട്രെൻഡ് കാണുന്നതാണ് ഇപ്പോൾ ജസ്റ്റ് പോയിട്ടുള്ളൂ ഒരു അച്ഛനും അമ്മയ്ക്കൊരു അറുപത് വയസ്സുള്ളൂ എന്നുണ്ടെങ്കിൽ അവരുടെ പ്ലാൻ എന്ന് വെച്ചാൽ എഴുപതാം വയസ്സ് തിരിച്ച് വരണതാണ് ജനുവൻലി അവർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഇപ്പം മറ്റ് മിക്കപ്പോഴും നമ്മളൊരു ഗോളൊക്കെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വിചാരിക്കണെന്ന് വെച്ചാൽ തിരിച്ച് വരുന്നു അച്ഛനും അമ്മയും നോക്കുന്നു അതിനുള്ള പ്ലാനായിട്ടാണ് പോകുന്നു പക്ഷേ പലപ്പോഴും ഈ പത്ത് വർഷം കഴിയുമ്പോൾ അവർക്ക് പറ്റുന്നില്ല അങ്ങനത്തേക്കൊരു സിറ്റുവേഷൻ നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ എപ്പോഴും എന്താണ് നമുക്കൊരു അഡ്വൈസ് കൊടുക്കുക എന്നുള്ള കാര്യം വെച്ചാൽ ഹൗ ദേ ൻ യു നോ കണക്ട് വിത്ത് നമ്മുടെ നാടുമായിട്ടെന്നുള്ള ഒരു കാര്യം കാരണം ഇപ്പോൾ ഭയങ്കര റെലിവൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു കാര്യം തന്നെയാണ് ഇത് കാരണം പല ആൾക്കാരും നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹം വരാൻ പറ്റുന്നില്ല അവർ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി അപ്പോൾ ഇതിനെന്താണ് ഒരു പോകും വഴി അതോടൊപ്പം തന്നെ എന്താണ് അവിടേക്ക് പോണം നല്ലതല്ലേ എല്ലാവരുടെ ചോദിക്കും കാരണം അവിടെ ഓപ്പർച്യൂണിറ്റി കൂടുതലാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കൂടുതൽ സാധ്യതകളുണ്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്താണ് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ ഇത് വളരെ ദീർഘമായ അതൊരു വലിയ ടോപ്പിക്കാണ് അതിനകത്ത് തന്നെ ഇപ്പം ഞാൻ ഒന്ന് രണ്ട് കാര്യം ചോദിച്ചു പറയാം ഒന്ന് നമ്മളൊരു അൻപത് മാക്സിമം അറുപത് വയസ്സ് വരെയല്ലേ എല്ലായിടത്തും റിട്ടയർമെൻറ്റ് പ്രായം അതാണ് നമുക്കൊരു അമ്പത് വയസ്സൊക്കെ എത്തുമ്പോഴേക്കും തന്നെ ഒരു ഒരു ആവറേജ് ഒരു ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയ്ക്ക് വിവാഹം കഴിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അൻപത് വയസ്സാവുമ്പോഴേക്കും മക്കൾക്കും ഒരു ഇരുപത് വയസ്സോളം പ്രായമായിട്ടുണ്ടാവും പതിനഞ്ച് വയസ്സ് കഴിയുമ്പോഴേ വെളിയിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ മക്കൾ പിന്നെ അവിടെ സെറ്റിലാകാൻ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതൊക്കെ പല ഏജ് കാറ്റഗറിയിലാണ് ഞാൻ പറയുന്നത് അങ്ങനെ പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അൻപത് വയസ്സ് കഴിയുമ്പോഴേക്കും ആ പേരൻസെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് പോരുന്നേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ ഒന്നാമത് രണ്ട് ചോദിക്കുന്നവരുടെ ചോദിക്കുന്നവരുടെയൊക്കെ ഒരു ചോദ്യമായിരിക്കും ഇപ്പോൾ അവിടെ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം മാസം ശമ്പളം അതേ ജോലി ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ മാസം ചിലപ്പോൾ ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ മാക്സിമം അമ്പതിനായിരം രൂപ ഞാൻ ചോദിക്കുന്നത് വെളിയിൽ പോയി മൂന്ന് ലക്ഷം കിട്ടുന്നതാണോ സ്വന്തം നാട്ടിലിരുന്ന് അൻപതിനായിരം രൂപ കിട്ടുന്നതാണോ വലുത് എന്ന് ഉള്ളതുള്ള ഒരു വലിയ വലിയ റിലേറ്റീവായിട്ടുള്ളൊരു ചോദ്യമാണ് ഇപ്പം ഇന്ന് ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഗവൺമെൻറ് ജോബിലാണ് ഇപ്പം ഞാൻ തുറന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് എനിക്കൊരു ഗ്രോസ് സാലറി എന്ന് പറയുന്നത് രണ്ട് ലക്ഷം മൗണിൽ എല്ലാം ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് കയ്യിൽ കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു ഒന്നരക്കും രണ്ടിനും ഇടയ്ക്കുള്ളൊരു തുക മാസം എനിക്ക് കിട്ടുന്നുണ്ട് അതിൽ നിന്ന് എൻ്റെ ഹോം ലോണ് എൻ്റെ വീടിൻ്റെ റെൻറ്റ് ഞാൻ ഇവിടെ താമസിക്കുന്ന റെൻറ്റ് വീട് പണിതിരിക്കുന്ന നാട്ടിലാണ് അതിൻ്റെ ഹോം ലോണിൻ്റെ ഇത് പിന്നെ ഈ പറഞ്ഞപോലെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അത്യാവശ്യം ചിലവെല്ലാം അതിൽ നിന്ന് പോയി കഴിഞ്ഞ് പോലും എനിക്ക് അത്യാവശ്യം ഒരു സേവിങ് ഉണ്ട് ഓക്കെ പറയാം എല്ലാവർക്കും ഇപ്പോൾ സിവിൽ സർവീസിലേക്ക് കയറി രണ്ട് ലക്ഷം രൂപ സർക്കാർ ശമ്പളം മേടിക്കാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല അമ്പതിനായിരം രൂപ ആവറേജ് ശമ്പളം ഇപ്പോൾ ഇനി അതും ഞാൻ പറയാം എന്നെ സംബന്ധിച്ച് വീട്ടിലൊരു നാല് ഏക്കർ സ്ഥലമുണ്ട് നാലഞ്ച് ഏക്കർ സ്ഥലം എൻ്റെ വീടിരിക്കുന്നിടത്ത് തന്നെയുണ്ട് അതുകൂടാണ്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അച്ഛൻ വാങ്ങിച്ചിട്ട് ചെറിയ കൃഷി സ്ഥലങ്ങളുമുണ്ട് ആ സ്ഥലത്ത് ഞാനും അച്ഛനും കൂടെ തന്നെ ചേർന്ന് ഈ ജോലി ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മളൊരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ജാതി പ്ലാൻ ചെയ്തിരുന്നു ഇന്ന് ഏകദേശം ഒരു അമ്പത് അറുപത് കായ്ക്കുന്ന ജാതികൾ വീടിൻ്റെ ചുറ്റും തന്നെയുണ്ട് നന്നായി കായ്ക്കുന്ന വർഷങ്ങൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്ന അഞ്ച് ലക്ഷത്തിൻ്റെ മേളിൽ വരും ജാതിയുടെ മാത്രം ഞാൻ പറയാം പിന്നെ ഒരു പോർഷൻ റബ്ബറും ഉണ്ട് ഞാൻ പറയുന്നത് മാത്രമല്ല കേരളത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ ലൈഫിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സ്പോട്ടിലല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിയഞ്ച് വയസ്സിനുള്ള സ്പാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഡിസിപ്ലിൻഡായി പ്ലാൻഡായി ഒരു കാലഘട്ടം ജീവിച്ചാലേ ശിഷ്ടകാലം നമുക്കത് പ്രോപ്പറായിട്ട് റീപ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറയുന്ന വിവാഹം പോലും അതനുസരിച്ച് വേണം പ്ലാൻ ചെയ്യും അപ്പം പുറത്തേക്ക് എന്താ ചെയ്യുക പുറത്ത് വിസയുള്ള ഒരാൾ അല്ലെങ്കിൽ നേഴ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആ വഴി പുറത്തേക്ക് പോകാമെന്ന് ചിന്തിക്കാം അല്ലെങ്കിൽ രണ്ടുപേരും പുറത്തുള്ളതെന്ന് അങ്ങനെ ചിന്തിക്കാം അതിനെ കുറിച്ച് ഇവിടെയും ചിന്തിച്ചു ഇപ്പം അൻപതിനായിരം രൂപ ശമ്പളത്തിന് ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ടായെങ്കിൽ മാസം ഒരു ലക്ഷം രൂപയായി നമുക്ക് പിന്നെ അത്യാവശ്യം ഇവിടെ ചെറിയ രീതിയിൽ പൂസത്തോ ചെറിയ സംവിധാനങ്ങളോ ഉള്ളവരാണ് ഭൂരിഭാഗം ആൾക്കാർ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി അതില്ലെന്ന് തന്നെ കൂട്ടിക്കും ഈ വരുന്ന അൻപതിനായിരം രൂപയിൽ നമ്മളുടെ ചിലവുകൾ ശിഷ്ട കാര്യ വരുന്ന അല്ലെങ്കിൽ ചെറിയൊരു സേവിങ് വരുന്നത് പല രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പല എന്തിനേറെ പറയുന്നു ഇതിനിടയ്ക്കിനെങ്കിലും എന്നോട് ചോദിച്ചൊരു കാര്യം ഞാൻ ഇൻവോൾവ് ചെയ്ത് പറയുകയാണ് സൈഡ് ബിസിനസ് നമ്മുടെ ജോലിയെ ബാധിക്കാത്ത നമ്മൾ സർക്കാർ ജോലിയിലൊക്കെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട് അതിനിപ്പോൾ എയ്ഡഡ് സ്കൂളിലെ ടീച്ചേഴ്സിനാണെങ്കിൽ പോലും പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ടീച്ചർ ആണെങ്കിൽ അപ്പോൾ എന്നെ ഇപ്പോൾ ഒരു സർക്കാർ ജോലിക്കാരനാണെങ്കിൽ ശനി ഞായർ ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ ഫ്രീ ആണ് നമ്മുടെ ഇഷ്ടവും താല്പര്യവും അനുസരിച്ച് കൃഷി ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ ചെറിയ ചെറിയ സൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ പേരൻസിനെ ചേർത്തോ നമ്മുടെ പാർട്ട്നേഴ്സിനെ ചേർത്തോ ഒക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഞാനിതൊക്കെ പറയാൻ കാര്യം സ്വന്തം നാട്ടിൽ ഇപ്പം ഞാൻ എൻ്റെ വീട് പെരിങ്കുളം വാഗമണ്ണിൻ്റെ വാലി സൈഡാണ് ഞാൻ പണ്ട് അച്ഛനും ഞാനും കൂടെ ചിന്തിച്ച അന്നേ കാരണം ഈ ജാതി വെച്ചു എന്ന് പറഞ്ഞില്ലേ ജാതി വെച്ചത് കൊണ്ട് റബ്ബറൊക്കെ പോയി ആ ഭൂമിയുടെ സൗന്ദര്യം അങ്ങ് വർദ്ധിച്ചു നമ്മളെന്ത് ചെയ്തു അവിടെ ഒരു ഹോം സ്റ്റേ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് എൻ്റെ വീടിനോട് ചേർന്ന് ഒരു രണ്ട് റൂം ഒരു ഹോം സ്റ്റേ ആക്കി രജിസ്റ്റർ ചെയ്തു കൊമേഴ്സ്യലി ഒന്നും നമ്മളത് കൊടുത്ത് തുടങ്ങിയിട്ടില്ല പക്ഷെ നമ്മളത് ചെയ്തതിൻ്റെ ഉദ്ദേശം ആ പഞ്ചായത്തിൽ പഞ്ചായത്തിലാദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംരംഭമായിട്ട് നമ്മളതിനെ കൊണ്ടുവരുന്നത് ഇത് മറ്റുള്ളവർക്ക് ഒരു എക്സ്ട്രാ വരുമാന മാർഗം കാണിച്ചു കൊടുക്കാനാണ് മാത്രമല്ല നമ്മുടെയൊക്കെ നാട്ടിൽ എങ്ങനെ പോയാലും ഒരു ചെറിയ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു വിഭാഗം ഉണ്ടാകും നാട്ടിൽ ചെറിയ രീതിയിൽ ഓട്ടോ ഓടിച്ചോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ ഈ മൂന്നാറൊക്കെ പോയി ഞാൻ കണ്ടൊരു കാഴ്ചയാണ് അവിടുത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ലെവലേ മാറി കാരണം അവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്തോടുകൂടി സാധാരണ യങ്സ്റ്റേഴ്സ് പഴയ പോലൊന്നുമില്ല ഈ വെറുതെ ഇരിക്കുമ്പോഴാണ് ഐഡിയൽ മൈൻഡ് ഈസ് ഡെവൽസ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുമ്പോഴാണ് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് എന്നാൽ ഷെയറിട്ടൊരു കുപ്പി എടുത്തേക്കാം എന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് മാറി ഓ നാളെ വെളുപ്പിന് മണിക്ക് ട്രക്കിംഗ് ഉണ്ട് എനിക്ക് ഫോറിനേഴ്സിനെ കൊണ്ട് ട്രക്ക് ചെയ്യാൻ പോകാനുള്ളതാണ് ഒമ്പത് മണിയാകുമ്പോഴേക്കും അവൻ വീട്ടിൽ പോയി കിടന്നുറങ്ങി രാവിലെ അഞ്ച് മണി ആകുമ്പോഴത്തേക്കും അവൻ ഫിസിക്കലി ഫിറ്റ് ഫിറ്റാവുകയാണ് ഈ വരുന്ന ആൾക്കാരെ ട്രെക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും അവർ പൗണ്ടിലും ഡോളറിലും ഒക്കെയാണ് ടിപ്പ് പോലും കൊടുക്കുക മാസം രണ്ടര മൂന്നോ ലക്ഷം രൂപ ടിപ്പ് മാത്രം മേടിക്കുന്ന കുട്ടികളെ കുട്ടികളെനിക്കറിയാം മൂന്നാറ് ഭാഗം ജീപ്പ് കൊണ്ട് ജീപ്പ് സഫാരിയായിട്ടും ട്രക്കിങ്ങിന് കൂടെ പോകുന്ന ആൾക്കാരായിട്ടും ഗൈഡായിട്ടും ബേർഡ് വാച്ചിങ്ങിന് വേണ്ടിയിട്ട് മാത്രം കയറി വരുന്ന ആൾക്കാരുണ്ട് ബേർഡ്സിനെ സ്പോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സന്തോഷമായി കഴിഞ്ഞാൽ അവർ എന്തും കാരണം അവരൊക്കെ ഓരോ പാഷനും ആയിട്ട് വരുന്ന ആൾക്കാരാണ് അപ്പോൾ ടൂറിസം പോലുള്ള സാധ്യതകളൊക്കെ കേരളത്തിന് ഒരുപാടുണ്ട് ഞാൻ പറയുന്നത് പോയി മാത്രമേ രക്ഷപെടാൻ പറ്റുകയുള്ളൂ എന്നുള്ളതിനോട് ഞാൻ യോജിച്ചോ ചെയ്യും മാത്രമല്ല പുറത്തുപോയി രക്ഷപെടുമ്പം ഞാൻ ചോദിക്കുന്നത് അതിലൊരു സ്വാർത്ഥത ഇല്ലേ സ്വാർത്ഥതയില്ലേ പോയി എൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതം എൻ്റെ ഫ്രീഡം അങ്ങനെ മാത്രം ചിന്തിക്കുന്നത് ശരിയല്ല എന്നും അഭിപ്രായമാണ് എന്ന് വെച്ച് പുറത്ത് പോകണ്ട എന്നല്ല പുറത്ത് പോകണം സമ്പാദിക്കണം പുറത്തെ കൾച്ചർ മനസ്സിലാക്കണം നല്ല ആ ഇതിനെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വന്ന റൂട്ടിലേക്ക് തിരിച്ചെത്തിച്ച് നമ്മുടെ നന്മയും അവിടെ കണ്ട നന്മയും കൂടെ ചേർത്തൊരു നല്ല ജീവിതയുടെ ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു ചെറിയ അംശം നമ്മൾ വന്ന സൊസൈറ്റിക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നുള്ളൊരു ഒരു അഭിപ്രായക്കാരനാണ് അല്ല ഇത് ഇത് വളരെ നല്ലൊരു ഒരു തോട്ട് ആണ് ഇപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ടൂറിസത്തിനെ സംബന്ധിച്ച് ചെയ്യേണ്ട ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ യങ് 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 പേടിയാണ് കാരണം ഇപ്പോൾ പല ആൾക്കാർക്കുള്ളൊരു കുഴപ്പം വെച്ചാൽ നല്ലൊരു അഡ്മിഷൻ കിട്ടിയില്ല വിചാരിക്കുക ഇപ്പോൾ പിന്നെ അടുത്ത കോസ്റ്റിനു വെച്ചാൽ ക്യാപിറ്റേഷൻ കൊടുത്തിട്ട് കിട്ടാറുള്ളത് ഇപ്പോൾ അത്യാ ചെറിയ ഫാമിലിക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു എം ബി ബി എസിന് അഡ്മിഷൻ അധികം പഠിക്കാത്ത പിള്ളേർക്കാണെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ എൻജിനിയറിംഗ് കിട്ടുന്നില്ല പിന്നെയുള്ള ഓപ്ഷൻ വെച്ചാൽ ക്യാപിറ്റേഷൻ കൊടുത്തിട്ട് ചേരാന്നുള്ളതാണ് അപ്പോൾ അടുത്ത ഓപ്ഷൻ ഇവർ നോക്കണ കാര്യം വെച്ചാൽ എനിക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലോണൊക്കെ എടുത്ത് ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു എക്സ്ട്രാ ഇൻകം കിട്ടും അവർക്കിപ്പോൾ ഒരു അവിടെ പോയിട്ട് ഒരു കഫയിൽ പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടും സോ അവരുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ എനിക്കത് ഉപയോഗിച്ചിട്ട് എനിക്കിത് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അവരും പലപ്പോഴും കാരണം വെച്ചാൽ ഡേ വൺ ഓൺ വെച്ച് അവർക്ക് ഇങ്ങനത്തെ പരിപാടിക്ക് പോകാം അപ്പോൾ വേണമെങ്കിൽ ഇവിടുത്തെ ലോൺ അടക്കാനായിട്ട് പോകും അപ്പോൾ പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അവരിങ്ങനത്തെ ജോലിയിൽ ഏർപ്പെടും അവരവിടുത്തെ ചിലപ്പോൾ ഒരു ചെറിയ ജോലിയിൽ ഞാൻ ചെറിയ ജോലി തേണ്ട തെറ്റാണ് നല്ല കേട്ടോ പറയണത് പക്ഷേ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇയാൾ അവിടെ പോയിട്ട് പഠിക്കുന്ന എം ബി എയ്ക്കും പക്ഷേ ഇയാളവിടെ പണിയെടുക്കുന്നത് മൊത്തം ഏതെങ്കിലും ഒരു കഫയിൽ ഇൻ്റർനെറ്റ് ജോലിയൊക്കെ ആയിരിക്കും തെറ്റ് നല്ല പറഞ്ഞത് പക്ഷേ എം ബി എ പഠിച്ചിട്ട് ചിലപ്പോൾ അയാൾ കണ്ടിന്യൂ ചെയ്യാൻ പോണത് ഇത്തരം ബിസിനസ്സിലായിരിക്കും അപ്പോൾ എം ബി എ പഠിച്ച ഒരു സ്കിൽ സെറ്റ് അവിടെ യൂസ് ചെയ്യുന്നില്ല ബെസ്റ്റ് എക്സാമ്പിൾ നേഴ്സുമാരായിട്ട് അവിടെ പോയിട്ട് ചിലപ്പോൾ അവർ ഓൾഡ് നേഴ്സ് ഓൾഡ് സ്ത്രീ ഓൾഡ് ആൾക്കാരായി ശുശ്രൂഷിക്കുന്നു അഞ്ച് കൊല്ലം കഴിഞ്ഞ് അവരുടെ സ്കില്ല് പോയി പിന്നെ അവർക്ക് കോർ പരിപാടിയിൽ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ശരിക്കും അവരുടെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കരിയർ സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ കിട്ടാൻ ചാൻസില്ല കാരണം നമുക്ക് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ കിട്ടേണ്ടത് ബ്രെയിൻ ഉപയോഗിച്ചുള്ള വർക്കാണ് അതെ പിന്നെ നമുക്ക് ശരീരം ഇനങ്ങാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് ഇല്ല നമ്മളെ ഇന്ത്യയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് ഇപ്പോൾ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ തന്നെ നല്ല ജോലി കിട്ടും ശരിയാണ് കേരളത്തിൽ ഇപ്പോൾ എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഹൈദരാബാദും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഇങ്ങനത്തേക്കൊരു ഒരു ഒരു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി ഫോർ പീപ്പിൾ ഇൻ ഇന്ത്യ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിന് ഒരു ഡിഗ്രി കഴിഞ്ഞ പിള്ളേർക്ക് നമുക്കിവിടെ ഞാൻ പറയുന്നത് ഏറ്റവും ആദ്യം നമ്മളുടെ ഇപ്പം കേരളത്തിന് എല്ലാവരും പറയാറുണ്ട് കേരളത്തിലൊരു ഡെവലപ്മെൻ്റ് ഇല്ല അത് കേരളത്തിനെ കോഡ്സോൺ കൺട്രി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ പച്ചപ്പും ഹരിതാപയും അതൊക്കെ ഒരുപാടുള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആ നാണയത്തിൻ്റെ മറ്റൊരു വശമാണ് നമുക്ക് ജോഗ്രഫിക്കലി നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് തമിഴ്നാട്ടിലോ കർണാടകയിലോ പത്ത് കിലോമീറ്റർ റോഡ് ഉണ്ടാക്കുന്ന ചിലവ് നമുക്കിവിടെ ഒരു കിലോമീറ്റർ ഉണ്ടാക്കാൻ വരും കാരണം നമുക്കിവിടെ എന്ന് വെച്ചാൽ ജോഗ്രഫിക്കൽ പാറ്റേൺ അനുസരിച്ച് ഹില്ലി ഏരിയ വളരെ കൂടുതലാണ് പത്ത് കിലോമീറ്റർ റോഡ് റോഡുണ്ടാക്കുന്നതിനിടയ്ക്ക് പത്ത് പാലം ഉണ്ടാവും ഒരുപാട് പൊക്കേണ്ട സ്ഥലങ്ങളുണ്ടാവും വളവ് നിവർത്തേണ്ട സ്ഥലങ്ങളുണ്ടാകും ഞാനൊരു ഉദാഹരണം പറഞ്ഞതുള്ളൂ അപ്പം പക്ഷേ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് ആ ആ ഒരു ഏരിയ ഞാൻ ഉള്ളൂ ഇന്ത്യയിലുള്ള യങ്സ്റ്റേഴ്സിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഞാൻ പറയുന്നത് വെളിയിൽ പോകുന്നതിന് തുല്യം തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഈ പറഞ്ഞപോലെ ബോംബെ പോലുള്ള ബാംഗ്ലൂർ പോലുള്ള ഹൈദരാബാദ് പോലുള്ള ഇപ്പോൾ ഐ ടി മേഖലയിലാണെങ്കിലും ഇപ്പം പ്രത്യേകിച്ച് കോവിഡ് ഇറയക്കിയ ശേഷം മൊത്തം വർക്ക് ഫ്രം ഹോം കൺസെപ്റ്റൊക്കെ വന്നു അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ബ്രദറിലോ ഒരു അമേരിക്കൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ആൾ ബാംഗ്ലൂരാണ് പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് അല്ല ഇടയ്ക്ക് നാട്ടിൽ വന്നാൽ പോലും ആൾ ജോലിയിലാണ് അത് ടൈമിങ് ഡിഫറൻ്റ് ആകും കാരണം അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് ടൈമിംഗ് ഡിഫറൻറ്റാണ് പക്ഷേ എന്നാൽ പോലും ആൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു അതിൻ്റെ ഒരു ഗുണമെന്നു വെച്ചാൽ ഈ സ്റ്റേക്കിംഗ് കെയർ ഹിസ് പേരൻസ് ഓഫ് ടൈമിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയിൽ ഇൻവോൾഡ് ആണ് ഞാൻ പറയുന്നത് നമുക്ക് മൊത്തത്തിൽ ഫിസിക്കലിയും കൂടെ മാറണമെന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ മാത്രമല്ല ബോംബെ ബാംഗ്ലൂർ ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിൽ ഐ ടി ഹബ്ബുകളും മറ്റുള്ള ഡെവലപ്മെൻറ്റ് സാധ്യതകളും പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യാൻ സംരംഭകരാൻ താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ അങ്ങനെ കാരണം എല്ലാവരുടെ മെൻറ്റാലിറ്റി ഒരുപോലെ അയക്കണമെന്നില്ല അപ്പം അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ നേരത്തെ കണക്ട് ചെയ്ത് ഞാൻ പറയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയിൽ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്തു അവിടെ ഒരു ഹോം പറ്റി ചിന്തിച്ചു പിന്നെ വേറൊരു കാര്യമാണ് അവിടെ ഈ റബ്ബർ തോട്ടങ്ങളുടെ ഒരു പ്രത്യേകതയാണ് റബ്ബർ പൂക്കുന്ന സമയത്ത് വലിയ രീതിയിൽ തേൻ കൃഷി വലിയ അതെന്നുവെച്ചാൽ വലിയ ടൺ കണക്കിന് തേൻ നമ്മുടെ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും ഇത് നമ്മളുടെ നാട്ടിലൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് ഒരു ഒരു കിലോ വിൽക്കുക പക്ഷേ നമ്മൾ മാർക്കറ്റിൽ ഒരു കിലോ ഹണി നമ്മൾ ഡാബറിൻ്റെയോ ഏതെങ്കിലും നല്ല കമ്പനിയുടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു എണ്ണൂറ് മുതൽ ആയിരം രൂപ ഒരു കിലോയ്ക്കുണ്ട് ഇത് പ്രോപ്പറായിട്ടൊന്നും ബ്രാൻഡ് ചെയ്ത് ലേബൽ ചെയ്ത് വയ്ക്കാൻ ഇന്നത്തെ ഇന്നേ വരെ ആരും ശ്രമിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഒരുപാട് അങ്ങനത്തെ ഒരുപാട് സാധ്യതകൾ കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് നമ്മളൊരു വലിയ ഒരു മാർക്കറ്റാണ് അത്രയും വലിയ ജനസംഖ്യയാണ് ലോകത്തെ ചൈന ഇന്ത്യ ഇന്ന് ഒന്നേ രണ്ടെന്ന് പറയണ്ട ഇത് രണ്ടുമാണ് ആയിട്ടുള്ള ഈ ലോകം മുഴുവൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ ഇവിടുത്തെ പർച്ചേസിംഗ് പവർ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഓരോ ജനറേഷൻ കഴിയുമോളും അത് മെച്ചപ്പെട്ടു വരും അപ്പോഴേക്കും ഏറ്റവും വലിയൊരു നമ്മളുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗുണം ലോകത്തിൽ മുഴുവൻ ഈ പറഞ്ഞ എക്കണോമിക് ക്രൈസിസ് ഉണ്ടായപ്പോഴും ഇന്ത്യ അങ്ങനെ നിലനിന്നതിൻ്റെ കാര്യം വെച്ചാൽ പത്ത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലൊരു വലിയ കൺസ്യൂമർ ഒരു സർക്കിൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട് നമ്മളുടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ എക്സ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നും പറഞ്ഞ് ചീഞ്ഞു പോവില്ല കാരണം അത് കൺസ്യൂം ചെയ്യാനോ അത് എടുക്കാനോ ഇവിടെ തന്നെയുള്ള സംവിധാനങ്ങളുമുണ്ട് അപ്പം അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള റിസോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ മാർക്കറ്റിനെ മനസ്സിലാക്കി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സംരംഭകരെ സംബന്ധിച്ചത് പുതിയ സംരംഭങ്ങളുമാവും ഇവിടുത്തെ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചത് വലിയ ജോലി സാധ്യതകളുമാവും ഇവിടുത്തെ മാർക്കറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പക്ഷേ ഇപ്പം എന്താ സംഭവിക്കുന്നത് വെളിയിൽ നിന്നുള്ള ഞാൻ പറയട്ടെ ഈ മറ്റേ അമേരിക്കയിലും മറ്റുമൊക്കെയുള്ള വലിയ ഹൈപ്പർ മാർക്കറ്റ് ചെയിനുകളുണ്ട് അതൊന്നും ഇന്ത്യയിൽ വന്ന് ക്ലച്ച് പിടിച്ചില്ല കാരണം വെച്ചാൽ ഇന്ത്യയിൽ ഇന്ത്യൻസിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ഇപ്പോൾ റിലയൻസ് ആണെങ്കിലും മറ്റേ ഇതൊക്കെ ആണെങ്കിലും അവർ അത് ഇപ്പം മറ്റേ അവർ പോയി മറ്റേ ഈ വോൾമാർട്ട് പോലെയുള്ളതൊക്കെയാണ് ഞാൻ പറയുന്നത് ചൈനയിൽ പോലും അവർ ക്ലച്ച് പിടിച്ചു പക്ഷെ ഇന്ത്യയിൽ ക്ലച്ച് പിടിച്ചില്ല കാരണം ഇന്ത്യൻ കൾച്ചർ കാരണം ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി ഭയങ്കരമാണ് എന്തിനേറെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ ഓരോ സീസണിലും ആ സീസൺ ഇപ്പോൾ ഫുട്ബോളിൻ്റെ സീസൺ വരാണെങ്കിൽ നമ്മൾ ഈ ഇപ്പാനികളിവിടെ വന്ന് കച്ചവടത്തിന് ഈ സിഗ്നലുകൾ അവരുടെ കയ്യിൽ ആ സീസണിന് പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഇപ്പം വല്ലാത്ത ചൂടാണെങ്കിൽ ചെറിയ ഫാനുകളും പിടിച്ചോണ്ടാവും തണുപ്പാണെങ്കിലും അവർ ചിലപ്പോൾ കമ്പളികളും പിടിച്ചോണ്ടായിരിക്കും നടക്കുക അപ്പം ഓരോ സീസണിലും പോലും ഇവിടെ സാധ്യതകളുണ്ട് കാരണം വലിയൊരു ഒരു മാർക്കറ്റാണ് ഇത് പിന്നെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സീസൺ ഒരു വേൾഡ് കപ്പിന്റെ സീസൺ വരുവാണെങ്കിൽ അതിൻ്റെ ടീഷർട്ടുകൾ ഇറക്കുക ഇലക്ഷൻ സമയത്ത് പോലും ഇവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തായാലും പറയുക ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിനെ കണക്ട് ചെയ്തും ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം കളക്റ്റീവായിട്ടുള്ള ഉപയോഗം കൃഷിയാണെങ്കിൽ പോലും ഇപ്പം മീൻ കൃഷി ചെയ്യുന്ന ആൾ മീൻ കൃഷിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നിടത്തെ പരാജയം മീനിൻ്റെ വേസ്റ്റ് മതിന്ന് വരുന്ന വെള്ളം മറ്റൊന്നിനും കൂടെ വളമാവും അതിൻ്റെ വേസ്റ്റ് വേറെ ഒന്നിനും വളമാവും അങ്ങനെ മിക്സഡ് ഫാമിങ് പോലുള്ള കൺസെപ്റ്റുകളൊന്നും നമ്മുടെ ഇവിടെ അങ്ങനെ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല അതിനുള്ള സപ്പോർട്ടും വേണ്ടതും വരുന്നില്ല അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യപ്പെടുന്നില്ല ഗവൺമെൻറ്റിൻ്റെ പക്കലുണ്ട് പക്ഷേ അത് അത് എൻഡി യൂസേഴ്സിലേക്ക് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നൊന്നുമില്ല അത് രാഷ്ട്രീയപരമായിട്ടല്ല ഞാൻ പറഞ്ഞത് അതൊരു പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ അവയർനെസ്സിന്റെ കുറവാണ് കുറച്ചുകൂടി ഒരു അവയർനെസ്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ അത് നല്ല അടുത്തു ചാനലെ ഇതൊക്കെ നമ്മൾ പലയിടത്തും ഇത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന എത്ര നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ പറയട്ടെ റബ്ബർ തോട്ടത്തിൽ തേൻ കൃഷി എന്ന് പറയുന്ന ഒരു സാധ്യത ഉള്ളതാണ് അത് ആര് ആരുപയോഗം റബ്ബർ വെച്ചു അതിൽ നിന്ന് വരുമാനം ആയി അതിനെപ്പറ്റി കുറച്ച് കുറ്റമൊക്കെ പറയുക അത്രേ ഉള്ളൂ സാധ്യതകള് തേടി ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കേരളം അല്ലെങ്കിൽ ഇന്ത്യ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ സാധ്യത മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു ടോക്ക് ഞാൻ കേട്ടതാണ് ഒരു ഈ പറയുന്ന ഈ പറയുന്ന സൊസൈറ്റിയിൽ ഒരു മാസത്തിൽ നാല് തീപ്പെട്ടി അത് കേട്ട് കാണുമല്ലോ നാല് തീപ്പെട്ടി വെച്ച് വാങ്ങിച്ചാൽ നിങ്ങളുടെ ടേൺ ഓഫ് യാക് വലിയ ശരി അത്ര അത്ര വല്യ പോപ്പുലേഷൻ അല്ലെങ്കിൽ വലിയ പോപ്പുലേഷനാണ് വലിയൊരു മാർക്കറ്റാണ് നമ്മൾ ഇപ്പൊ ജോൺസൺ ആൻഡ് ജോൺസൺ ഇവിടെ വെക്കുന്ന ഇയർബഡും എത്ര കൂടിയാണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്മോൾ നല്ല ക്വാളിറ്റിയിൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു സാധനം അക്സെപ്റ്റ് ചെയ്യപ്പെടും അങ്ങനെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ എന്നും പറ്റിയിട്ടുണ്ട് ബ്രാൻഡ് ഇപ്പോഴും ഡെവലപ്പ് ചെയ്യപ്പെടുന്നില്ലേ അല്ലാണ്ട് നമ്മൾ അയ്യോ എല്ലാ റിലയൻസും കൊണ്ടുപോയി എല്ലാം എല്ലാ കൊണ്ടുപോയി എന്ന് പറയുന്നിടത്ത് എന്താണ് അർത്ഥമുള്ളത് ഉള്ളത് നമ്മള് സ്വന്തമായിട്ട് അതുപോലെ ഇതെല്ലാം ഓരോരുത്തരുടെ വിഷനല്ലേ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നേരത്തെ എന്നോടൊരു കാര്യം ചോദിച്ചു ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് വയസ്സിനുള്ളിൽ ഒരാൾ ഇതെല്ലാം ചിന്തിക്കേണ്ട സീറ്റി കെ എഫ് സിക്സസ്ഫുൾ എഴുപത് വയസ്സായപ്പോഴാണ് മനുഷ്യനായത് അതിനു മുമ്പ് എത്രയോ ഇതിനു ശേഷമാണ് ഇബ്രഹാം ലിങ്കണിനെ പോലുള്ള ആളെ നോക്കുമ്പോൾ അതെ എത്രയോ ഇലക്ഷൻ പരാജയപ്പെട്ട് ഈസ് പേഴ്സിൻസിന്റ് പിന്നെ എന്റെ സക്സസ് എന്റെ മാത്രമല്ല ഞാൻ സക്സീഡ് ചെയ്യപ്പോഴത്തെ എൻ്റെ രണ്ട് ജനറേഷൻ കൂടെയാണ് അതിൻ്റെ കൂട്ടത്തിൽ സക്സീഡ് ആയത് എൻ്റെ ഫാമിലി എൻ്റെ സുഹൃത്തുക്കൾ ഞാനത് ആ കമ്മിറ്റ്മെൻ്റ് ഞാൻ എപ്പോഴും വെച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ എന്തപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാനുള്ള ധൈര്യം കാണിക്കുന്നത് അത് ആരും എന്നെ ക്രിറ്റിസൈസ് ചെയ്യില്ല എന്ന് എനിക്ക് നൂറ് സാധനം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അവൻ അവൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരു ഹൈ ഓപ്പണർ വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു സമ്പാദ്യശീലം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ജ്യോതി സാറിനായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ വെയ്റ്റ് ഫോർ ദാറ്റ് താങ്ക്